ഫേസ്ബുക്കിനും ട്വിറ്ററിനുമെതിരെ കടുത്ത നിലപാടുമായി വീണ്ടും അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകാലത്ത് തന്നെ ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളെ നിരോധിക്കേണ്ടതായിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നൈജീരിയയിൽ ട്വിറ്റർ നിരോധിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കയായിരുന്നു അദ്ദേഹം താൻ ഫേസ്ബുക്ക് മേധാവി മാർക്ക് സുക്കർബർഗിന്റെ പുഴത്തലിൽ വീണുപോയതുകൊണ്ടാണ് അന്ന് നടക്കാതെതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സുക്കർബർഗ് തന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു വൈറ്റ് ഹൌസിൽ ഡിൻഡറിനെത്തിയപ്പോൾ താൻ എന്തൊരു മഹാനായ പ്രസിഡന്റാണ് എന്നിവരെ സുക്കർബർഗ് തട്ടിവിട്ടിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒത്താൽ കാണാമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മത്സരിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഫേസ്ബുക്ക് ട്രംപിന്റെ അക്കൌണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്ന തീരുമാനം നേരത്തെ അറിയിച്ചിരുന്നു ഫേസ്ബുക്കിനെ പോലെ ട്രംപിന്റെ അക്കൗണ്ട് നിരോധിച്ച ട്വിറ്റർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് മത്സരിക്കാൻ തീരുമാനിച്ചാലും അക്കൗണ്ട് തുറന്നു കൊടുക്കില്ല എന്നാണ് എന്നാൽ ട്രംപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കിട്ടുക എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അനിവാര്യമാണെന്ന വാദം ഉയർന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് സമാഹരണവും ഓൺലൈൻ പ്രചാരണതന്ത്രങ്ങളുടെയും കേന്ദ്രം ഫേസ്ബുക്ക് ആയി തീർന്നിട്ടുണ്ട് എന്നതിനാൽ അക്കൗണ്ട് കിട്ടുക എന്നത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ട്രംപിന്റെ അക്കൗണ്ട് നിരോധനം രണ്ടായിരത്തി ജനുവരിയിൽ നീക്കുമെന്നാണ് ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുന്നതിൽ കേവലം ഒരു സമൂഹമാധ്യമ വെബ്സൈറ്റ് കൈവരിച്ചിരിക്കുന്ന പ്രാധാന്യം ജനാധിപത്യത്തെ പരിഹസിക്കലല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി